അങ്കമാലി നിയോജകമണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി ഇടതുപക്ഷ സർക്കാർ അനുവദിക്കുന്ന പണം റോജി എം ജോൺ എംഎൽഎ വേണ്ടപ്പെട്ടവർക്ക് വീതം വെച്ചു കൊടുക്കുകയാണെന്ന് സിപിഎം. മാഞ്ഞാലിത്തോടിന്റെ നവീകരണത്തിനായി അനുവദിച്ച 1 കോടിയോളം രൂപ മൂന്നിലൊന്ന് പണി പോലും നടത്താതെ തട്ടിയെടുത്തതിൽ എംഎൽഎയ്ക്ക് ഉത്തരവാദിത്വമുണ്ടെന്ന് സിപിഎം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ കെ ഷിബു പറഞ്ഞു. മാഞ്ഞാലിത്തോടിന്റെ പുനരുദ്ധാരണത്തിനായി സർക്കാർ അനുവദിച്ച ഫണ്ട് കൃത്രിമം നടത്തി തട്ടിയെടുത്തെന്ന് കാണിച്ച് പരിസ്ഥിതി പ്രവർത്തകൻ ജേസൺ പാനിക്കുളങ്ങര നൽകിയ പരാതിയിന്മേൽ ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ച അന്വേഷണം നടന്നുവരികയാണ്. ഈ വിഷയത്തിൽ രാഷ്ട്രീയ വിവാദവും ചൂടുപിടിച്ചു. ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നതായി കഴിഞ്ഞ ദിവസം റോജി എം ജോൺ എംഎൽഎ പറഞ്ഞിരുന്നു. ഇതിന് മറുപടിയായി എംഎൽഎക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് സിപിഎം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ കെ ഷിബു ഉന്നയിക്കുന്നത്. മൂന്നിലൊന്ന് പണി പോലും നടത്താതെ ബില്ലെഴുതി പണം തട്ടിയതിനു പിന്നിൽ എംഎൽഎയും കരാറുകാരനും തമ്മിലുള്ള തെറ്റായ കൂട്ടുകെട്ടാണെന്ന് കെ കെ ഷിബു ആരോപിച്ചു. ഈ പറയുന്ന കരാറുകാരന് വലിയ കൊള്ളയാണ് നടത്തിയിട്ടുള്ളത്. ഈ കരാറുകാരൻ ഞങ്ങൾ പറയുന്നത് എംഎൽഎയുടെ പാർട്ടിയിൽപ്പെട്ട ഒരാളാണ് ഇതിന്റെ കരാർ എടുത്തിട്ടുള്ളത്. അദ്ദേഹം സംരക്ഷിച്ച സമീപമാണ് എംഎൽഎ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായും ജനം സംശയിക്കുന്ന കാര്യം ഇതിൽ എംഎൽഎക്ക് കരാറുകാരൻ തമ്മിലുള്ള ഒരു തെറ്റായ കൂട്ടുകെട്ട് ഉണ്ട് എന്ന് ജനം സംശയിച്ചു കഴിഞ്ഞാൽ അവരെ തെറ്റു പറയാനാകില്ല. അപ്പോ സ്വാഭാവികമായി ഇത് സംബന്ധിച്ച് ഗൗരവ അന്വേഷണം നടത്തുമെന്നാണ് സിപിഐഎം നിലയ്ക്ക് ആവശ്യപ്പെടുന്നത്. മാഞ്ഞാലിത്തോടിന്റെ നവീകരണം റോജി എം ജോൺ എംഎൽഎ ആയതിനു ശേഷം തുടങ്ങിയതല്ല. ജോസ് തെറ്റയിൽ എംഎൽഎയും മന്ത്രിയും ആയിരുന്ന കാലത്തും തോട് നവീകരണത്തിന് പണം അനുവദിക്കുകയും പ്രകൃതിക്ക് ദോഷമുണ്ടാകാത്ത രീതിയിൽ പണി നടത്തുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും മാഞ്ഞാലിത്തോടിന്റെ വികസന പ്രവർത്തനങ്ങൾ റോജി എം ജോൺ എംഎൽഎ ആയിട്ട് തുടങ്ങിയതല്ല. അതിനു മുൻപേ തന്നെ മുൻ എംഎൽഎ ശ്രീ ജോസ് തെറ്റയിലിന്റെ സമയത്ത് തന്നെ അദ്ദേഹം എംഎൽഎ മന്ത്രിയായിരുന്നപ്പോൾ 20 കോടി രൂപ അനുവദിച്ച് അതിന്റെ വികസന പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതാണ്. അന്നത്തെ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നാം പരിശോധിക്കുമ്പോൾ ആ തികച്ചും പ്രകൃതി സംരക്ഷണത്തിന് കൂടി ആയിട്ടുള്ള വർക്കുകളാണ് അന്ന് മണ്ണിട്ട് പിടിപ്പിച്ച് അന്ന് നടത്തിയത്. എൽഡിഎഫ് സർക്കാർ ഇപ്പോൾ അനുവദിച്ച ഫണ്ട് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തേണ്ടത് എംഎൽഎയുടെ ഉത്തരവാദിത്വമാണ്. അത് ചെയ്യാതെ പണം തട്ടിയെടുക്കുന്നതിന് കൂട്ടുനിൽക്കുകയും കരാറുകാരനെ സംരക്ഷിക്കുന്നതുമായ നിലപാടാണ് റോജി എം ജോൺ എംഎൽഎ സ്വീകരിക്കുന്നത്. ഇടതു സർക്കാർ അങ്കമാലിയുടെ വികസനത്തിനായി അനുവദിക്കുന്ന പണം വേണ്ടപ്പെട്ടവർക്ക് വീതം വെച്ചു കൊടുക്കുന്ന എംഎൽഎയുടെ നടപടിക്കെതിരെ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും സിപിഎം ഏരിയ സെക്രട്ടറി വ്യക്തമാക്കി. ഈ പ്രശ്നത്തെ മുൻനിർത്തിക്കൊണ്ട് ശക്തമായിട്ടുള്ള സമരത്തിൽ തന്നെയാണ് ഞങ്ങൾ തയ്യാറായിട്ടുള്ളത്. അങ്കമാലി മണ്ഡലത്തിൽ അനുവദിക്കുന്ന ഫണ്ടുകൾ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ ചെലവഴിക്കാതെ എംഎൽഎക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് വീതം വെച്ചു കൊടുത്ത് എംഎൽഎയുടെ വേണ്ടപ്പെട്ട കരാറുകാർ വീതം വെച്ചു കൊടുത്ത് പോകുന്ന പ്രവർത്തകരെ കണ്ടുവരുന്നത് അതിലൂടെയുള്ള അഴിമതിയാണ് അങ്കമാലി മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് കൊടുക്കുന്ന ഫണ്ട് ജനങ്ങൾക്ക് ഗുണകരമായി നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കാതെ അഴിമതിക്ക് വേണ്ടിയുള്ള പ്രവൃത്തികളായി മാറ്റിയെടുക്കുന്നതിലാണ് ഞങ്ങളുടെ എതിർപ്പ്. ഇതിൽ സിപിഐഎം അങ്കമാലി ഏരിയ കമ്മിറ്റി ശക്തിയായി പ്രതിഷേധിക്കുന്നു.